رب العالمين സർവസ്തുതിയും സർവലോക രക്ഷിതാവിന് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. അവന്റെ വിശ്വസ്തനായ തിരുദൂതൻ മുഹമ്മദ് നബിയുടെ മേൽ തമ്പുരാന്റെ അനുഗ്രഹവർഷം ഉണ്ടാകുമാറാവട്ടെ. വിധിയിരിക്കുന്ന ബഹുമാന്യനായ അധ്യക്ഷൻ, ആദരണീയനായ ബിഷപ്പ് ഡോക്ടർ വർഗീസ് തക്കാലക്കൽ, ബഹുമാന്യനായ കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ പി ചന്ദ്രമോഹൻ സാർ, അധിനായ ഐ ജി ബഹു വി ശാന്താറാം ഐ പി എസ്, സമാധാനനായ വനിത സലയാവൂർ, വേദ പ്രഭാഷകരായി നമ്മുടെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യനായ പ്രേമാനന്ദ സ്വാമികൾ, ഫാദർ ദേവസ്യ ജനാബ് ആർ യൂസഫ് സാഹിബ്, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ സമ്മേളിച്ചിട്ടുള്ള സമ്മാനനീയരായ കർണവന്മാരെ, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, യുവ സുഹൃത്തുക്കളെ, പടച്ച തമ്പുരാന്റെ കരുണാ കടാക്ഷങ്ങൾ നമുക്കുമേൽ സദാ വർഷിക്കുമാറാവട്ടെ. അഥവാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടത് പ്രകാരം ഏറെ ഹൃദ്യമായ ഒരു സായന്ധനമാണ് ഇന്ന് നമുക്ക് വന്നുകിട്ടിയിട്ടുള്ളത്. സൃഷ്ടാവിന്റെ കരുണാകടാക്ഷങ്ങൾ നിരന്തരമായി വർഷിക്കുന്ന ഒരു സദസ്സ് നമ്മുടെ നാടിന്റെ നന്മയിൽ ഏറെ താൽപര്യമുള്ള, നമ്മുടെ സമൂഹങ്ങൾക്കിടയിലുള്ള സഹവർത്തിത്വം ഏറെ ആരോഗ്യപ്രദമാകണമെന്ന് ആഗ്രഹിക്കുന്ന സുമനസ്സുകൾ സദ്വാർത്ത കേൾക്കാൻ വേണ്ടി ഒത്തുചേർന്നിരിക്കുന്നു എന്നത് ഈ സദസ്സിന്റെയും വേദിയുടെയും സവിശേഷമായ ഒരു മുഖമാണ്. ഈ സദസ്സ്, ഈ സംഗമം, ഈ കാലഘട്ടത്തിന്റെ തേട്ടമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. മനുഷ്യർ ഒന്നാണ് എന്നത് മനുഷ്യരുടെ ബോധമണ്ഡലത്തിലും ഉപബോധമണ്ഡലത്തിലുമൊക്കെ തങ്ങി നിൽക്കുന്ന ഒരു ആശയം തന്നെ. പക്ഷേ നാം മനുഷ്യർ നാം ഒന്ന് എന്ന ഈ ആശയത്തെ അതിന്റെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഏറെ വളർന്ന ഈ കാലഘട്ടത്തിന് പല വീഴ്ചകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വേവലാതിയോടുകൂടിയാണ് ഇത്തരമൊരു സംഗമത്തിൽ നാം എല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വേവലാതി തീർക്കുക എന്നത് ഈ സന്ദേശത്തെ ജനപദങ്ങളുടെ താഴെ തട്ടിലേക്ക് വരെ എത്തിക്കുക എന്നത്, നമ്മുടെ കുടുംബങ്ങളിലേക്കും പുതിയ തലമുറകളിലേക്കും കൈമാറുക എന്നത് ഈ കാലഘട്ടത്തിന്റെ അവശ്യം ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് ആമുഖമായിട്ട് നിങ്ങളെപ്പോലെ തന്നെ ഈയുള്ളവരും മനസ്സിലാക്കുന്നു. എനിൽ അർപ്പിതമായ ഉത്തരവാദിത്വം ഏറെ സവിശേഷമായിട്ടുള്ള ഈ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്നതാണ്. നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടുകൂടി സൃഷ്ടാവായ തമ്പുരാനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ മനുഷ്യപ്പറ്റിന്റെ, മാനവികതയുടെ, മാനുഷിക ഐക്യത്തിന്റെ സന്ദേശം സമൂഹത്തിലേക്ക് കൈമാറുന്ന ഏറെ സവിശേഷമായ ഈ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. പ്രിയമുള്ളവരെ, നമ്മുടെ കാലഘട്ടത്തിൽ സാങ്കേതികതയുടെയും ശാസ്ത്ര വിജ്ഞാനങ്ങളുടെയുമൊക്കെ വർദ്ധിച്ച തോതിലുള്ള വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. വൈജ്ഞാനിക വിസ്ഫോടനങ്ങൾ വിജ്ഞാനത്തിന്റെ ഓരോ മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം എന്നാണ് ഈ കാലഘട്ടത്തെക്കുറിച്ച് അറിവുള്ളവർ പറയുന്നത്. അറിയാനും അറിയിക്കാനുമൊക്കെ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ ഒരു പ്രത്യേക കാലഘട്ടം. പക്ഷേ നമ്മുടെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ, നമ്മിലുള്ള വ്യക്തിത്വങ്ങളെ, നമുക്കിടയിൽ നിലനിൽക്കുന്ന വൈവിധ്യമാർന്ന ആശയ അടിത്തറകളുള്ള സമൂഹങ്ങളെ, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഈ രാജ്യത്തിനകത്തുള്ള വിവിധ മതവിഭാഗങ്ങളെ, അവരുടെ കയ്യിലുള്ള ഏറ്റവും മഹത്തായ ദൈവപ്രോക്തമായിട്ടുള്ള
കഴിഞ്ഞുപോയ കാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ മഹാമനീഷിമാരിലൂടെ മാനവകുലത്തിന്റെ പൈതൃക സ്വത്തുക്കളായി വന്നു കിട്ടിയ വേദങ്ങളെ, വേദപാഠങ്ങളെ അറിയാനും അറിയിക്കാനുമുള്ള സംവിധാനങ്ങൾ കുറഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു എന്നതും ഈ കാലഘട്ടത്തിന്റെ ഒരു വൈരുദ്ധ്യമാർന്ന മുഖമാണ്. അറിഞ്ഞും അറിയിച്ചും നന്നായി മനസ്സിലാക്കുകയും സ്നേഹിക്കാനും ആദരിക്കാനും കഴിയുമ്പോഴാണ് ഒരു സമൂഹം കെട്ടുറപ്പുള്ള സമൂഹമാകുന്നത്. ഒരു സമൂഹത്തിന്റെ കെട്ടുറപ്പ് ഭദ്രമാകുന്നത് ഉള്ളു തുറന്നുള്ള സംവാദങ്ങളും ആശയ കൈമാറ്റങ്ങളും അടിത്തറയിൽ നിന്നുകൊണ്ട്, മുറുകെ പിടിക്കുന്ന ആശയങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് വ്യക്തികളെയും സമൂഹങ്ങളെയും അറിഞ്ഞുകൊണ്ട് നമുക്ക് സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് അത്തരം അറിയാനും അറിയിക്കാനുമുള്ള സംവിധാനങ്ങളുടെ ഒരുപാട് പുതിയ വാതിലുകൾ നമ്മളിപ്പോൾ തുറന്നു വെക്കേണ്ടതായിട്ടുണ്ട്. മതസമൂഹങ്ങൾക്കിടയിൽ നല്ല ഒരു അളവോളം ഇത്തരം പരിപാടികൾ നടക്കുന്നുണ്ട്. എനിക്കറിയാം ഈയുള്ളവൻ ഈയടുത്ത് ശിവഗിരി ആശ്രമത്തിലെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ ബഹുമാനായ സ്വാമിജി ഇവിടെ ഇരിക്കുന്നുണ്ട്. ധർമ്മ വിജ്ഞാന സദസ്സിൽ പങ്കെടുത്തിരുന്നു. ഞാൻ ഏറെ ആദരിക്കുന്ന ട്രിവാൻഡ്രത്തെ അവിടുത്തെ ആർച്ച് ബിഷപ്പ് ബഹുമാനായ ക്രിമീസിന്റെ തിരുസഭയുടെ ഏറെക്കുറെ എല്ലാ പരിപാടിയിലും ഈയുള്ളവൻ പങ്കാളിത്തം വഹിക്കാറുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ വിവിധ മതസ്ഥരുടെ ആഘോഷവേളകളെ ഉപയോഗപ്പെടുത്തിയും ഇസ്ലാമിക ദർശനത്തിലെ വിവിധ പരിപാടികളെ മുമ്പിൽ വെച്ചും ഇത്തരം സാഹചര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കിയും മതസമൂഹങ്ങളെ വിളിച്ചുകൂട്ടി മതങ്ങൾക്കപ്പുറത്തുള്ള ആശയ ആദർശങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെ പോലും വിളിച്ചുകൂട്ടിയിട്ട് ഇങ്ങനെ അറിയാനും അറിയിക്കാനുമുള്ള അവസരങ്ങൾ ഒരുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ നിലവിലുള്ള അവസ്ഥ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വേദികൾ സ്നേഹസംഗമത്തിന്റേതായ ആശയ കൈമാറ്റത്തിന്റേതായ പരസ്പരം തുറന്ന് അറിയിക്കുന്ന കലവറയില്ലാതെ സമർപ്പിക്കുന്ന ആശയങ്ങളുടെ ആദാന പ്രദാനങ്ങളുടെ ചെറുതും വലുതുമായ സദസ്സുകൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് നടക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു സവിശേഷത മതേതരത്വത്തെ അത് മുറുകെ പിടിക്കുന്നു എന്നതാണ്. മതേതരത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രം ഉൾക്കൊണ്ട മതേതരത്വം മതനിരാശത്തിന്റേതോ മതനിരാകരണത്തിന്റേതോ അല്ല എന്ന് നമുക്കറിയാം. ഈ രാജ്യം സ്വാഗതം ചെയ്ത, നമ്മുടെ ഈ മണ്ണ് യഥാർത്ഥത്തിൽ ഇരു കൈയും നീട്ടി സ്വീകരിച്ച എല്ലാ മത തത്വ സംഹിതകൾക്കും നിലനിൽക്കാനുള്ള അർഹതയും അവകാശവും വകവെച്ചു കൊടുത്തുകൊണ്ട് തങ്ങളുടെ ആശയങ്ങളെ കൈമാറാൻ തെളിഞ്ഞ അന്തരീക്ഷത്തിൽ സമർപ്പിക്കാൻ അവസരമൊരുക്കുന്ന ഒരു മതേതരത്വ സംവിധാനമാണ് നമ്മുടേത് എന്ന് നമുക്കറിയാം. അത്തരമൊരു രാഷ്ട്രഘടനയിൽ എനിക്ക് തോന്നുന്നു ഏതോ മതവേദികളോ മതവിഭാഗങ്ങളോ മാത്രം സംഘടിപ്പിച്ചാൽ പോരാ ഇത്തരം പരിപാടികൾ. നമ്മുടെ രാഷ്ട്രത്തിന്റെ ദേശീയ ഉത്ഘാടനം, നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഉത്ഘാടനം സാധ്യമാക്കാൻ നമ്മുടെ ഭരണകൂടം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് വളരെ കൃത്യമായി സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടുന്ന സന്ദേശങ്ങളെ, പാഠങ്ങളെ, മനുഷ്യനെ സ്നേഹിക്കുന്ന, മനുഷ്യത്വത്തിന് വിലമതിക്കുന്ന, മനുഷ്യർ ഒന്നാണ് എന്ന് ഉദ്ഘോഷിക്കുന്ന വേദപാഠങ്ങളെ, അത് ഹൈന്ദവ ധർമ്മത്തിന്റെ അടിത്തറയിലും ഇസ്ലാമിക വേദഗ്രന്ഥത്തിന്റെ അടിത്തറയിലും ക്രൈസ്തവ വേദത്തിന്റെ അടിത്തറ നിന്നുകൊണ്ട് എന്ന് മാത്രമല്ല അതിനപ്പുറത്ത് ഈ രാജ്യത്തിനകത്ത് നിലവിലുള്ള മത സംഹിതകൾ ഏതൊക്കെയുണ്ടോ അവരുടെ എല്ലാം വേദപാഠങ്ങളുടെ പശ്ചാത്തലത്തിലും പിൻബലത്തിലും നിന്നുകൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ ഹൃദയത്തിലേക്ക് നാം കൈമാറണം. തലച്ചോറിലേക്കുള്ള വിവരങ്ങൾ മതിയായില്ല ഈ കാലഘട്ടത്തിൽ. ഇന്ന് കിട്ടുന്ന എല്ലാ വിവരങ്ങളും തലച്ചോറിനെ നന്നായിട്ട് പരിപോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മതങ്ങളുണ്ട് എന്നറിയാം, ദൈവമുണ്ട് എന്നറിയാം, മതവിശ്വാസികളുണ്ട്, മതനിരാശത്തിന്റെ വക്താക്കളുണ്ട് എന്നറിയാം. ഇതൊക്കെ അറിവുകളാണ്. മനുഷ്യനെ സ്നേഹിക്കണമെന്നറിയാം, അതും ഒരു കേവലം അറിവായിട്ട് നിലകൊള്ളുകയാണ്. എനിക്ക് തോന്നുന്നു തലച്ചോറിന് നൽകേണ്ടുന്ന ഈ വിവരങ്ങൾക്കപ്പുറത്ത് ഹൃദയത്തിന് കൊടുക്കേണ്ടുന്ന വിവരങ്ങളാണ് വേദങ്ങൾ നമ്മോട് പറയുന്നത്. ഹൃദയത്തിനാണ് ആ വിവരങ്ങൾ നൽകേണ്ടത്. സ്നേഹം, ദയ, ദീനാനുകമ്പ, കാരുണ്യം, മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള സവിശേഷമായ കണ്ണ്, വേദനിക്കുന്നവന്റെ വേദന തന്റേതുകൂടിയായി അനുഭവപ്പെടുന്ന വല്ലാത്ത ഒരു അനുഭൂതി, പ്രയാസപ്പെടുന്ന ഒരു വിഭാഗത്തിന്റെ പ്രയാസങ്ങൾ നമ്മുടേതായിട്ട് നമുക്ക് തോന്നുന്ന വല്ലാത്ത ഒരു സ്ഥിതിവിശേഷം. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ അധ്യക്ഷ പ്രാസംഗികൻ ഫിലസ്തീൻ മക്കളുടെ ദുരന്തപൂർണമായ അവസ്ഥയെ അനുസ്മരിച്ചുകൊണ്ട്
ഈ വേദിയിൽ നമ്മുടെ വിഷയങ്ങൾ പങ്കുവെച്ചത്. നമ്മുടെ കൂടി വേദനയാണ്, മനുഷ്യൻ അനുഭവിക്കുന്ന വേദന നമ്മുടെ വേദനയാണ്. അത് ഏതെങ്കിലും ഒരു മതവീഗം വിഭാഗത്തിന്റേതായതുകൊണ്ട് ആ മതവിഭാഗത്തിന്റെ മാത്രം വേദനയല്ല. മനുഷ്യൻ എന്നത് ഏറെ മഹത്തായ ഒരു പദാവലിയാണ്. അത് ഏറെ സന്തോഷകരമായ, കേൾക്കുമ്പോൾ തന്നെ ഇമ്പമുണ്ടാക്കുന്ന, നാം പവിത്രത കൽപ്പിക്കേണ്ടുന്ന ഒരു ആശയമാണ്. അത്തരം ഒരു സൃഷ്ടിവർഗമാണ്. അതുകൊണ്ട് ഹൃദയത്തിന് ലഭിക്കേണ്ടുന്ന ഈ വേദവിജ്ഞാനീയങ്ങളെ മനുഷ്യ ഹൃദയത്തിലേക്ക് കടത്തിവിടാൻ ഭരണകൂടത്തിന്റെ തലങ്ങളിൽ തന്നെ സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഒരു രാജ്യത്തിന്റെ കെട്ടുറപ്പ് സാധ്യമാക്കുന്നതിൽ, നമ്മുടേതുപോലുള്ള ഒരു ഘടനയിൽ മതമൂല്യങ്ങൾ യഥാർത്ഥത്തിൽ എത്രമേൽ നമ്മെ സഹായിക്കുന്നുണ്ടോ ആ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് അത്രമേൽ മതമൂല്യങ്ങളുടെ പ്രകാശനത്തിന്, നമ്മുടെ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന്, നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന്, നമ്മുടെ രാഷ്ട്രത്തിന്റെ സുന്ദരമായ അതിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് ആക്കം വർദ്ധിപ്പിക്കുന്നതിന് ഉപയോഗപ്പെടുത്താൻ ഭരണകൂടങ്ങൾ തന്നെ മുൻകൈയെടുക്കണമെന്ന് വിനയപുരസ്സരം ഈയുള്ളവൻ നിങ്ങളെ ഉണർത്തുകയാണ്. അത്തരമൊരവസ്ഥയിലേക്ക് മാറി വരുമ്പോഴാണ് ഇവിടെയുള്ള മതങ്ങൾക്ക് അംഗീകാരമുണ്ടാവുകയും ആ മതങ്ങൾ ഈ നാടിന്റെ തന്നെ പൈതൃക സ്വത്തുക്കളാണെന്നും എല്ലാ ആശയങ്ങളെയും സ്വീകരിച്ച പാരമ്പര്യമുള്ള ഈ നാടിന്റെ മഹിതമായ പാരമ്പര്യത്തെ തകർക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന നമുക്കിടയിൽ സാമൂഹ്യ ദ്രോഹികളായി വളരുന്നവർ, അവരാരായിരുന്നാലും ശരി, അവരുടെ കൈപിടിക്കാൻ അതാത് മതവിശ്വാസികൾക്ക് സാധിക്കണമെന്നുമുള്ള ഒരു തിരിച്ചറിവ് നാം പുതിയ ഒരു ഭാവേന, പുതിയ ഒരു രീതിയിൽ, പുതിയ ശൈലിയിൽ, പുതിയ സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നൽകേണ്ടതുണ്ട് എന്നത് ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. പാഠപുസ്തകങ്ങളിൽ പോലും നാം ഇത്തിരി മാറി ചിന്തിക്കേണ്ടുന്ന കാലഘട്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. മതമൂല്യങ്ങളെ പാടയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകുമോ എന്ന ഒരു ചിന്ത തീർച്ചയായും പ്രസക്തം തന്നെ. പക്ഷെ നാം എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രമാണ്, എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്ത് മതങ്ങൾ വലിയ ഒരു യാഥാർത്ഥ്യമായി നിലകൊള്ളുകയാണ്. ദൈവവിശ്വാസം ഒരു വലിയ വസ്തുതയായി നാം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ദൈവത്തെ നിരാകരിക്കുന്നവനും ഒരു പോയിന്റിൽ നമ്മോട് യോജിക്കുന്നു, അത് മൂല്യങ്ങൾ നിലനിൽക്കണം ഈ രാജ്യത്ത് എന്നതാണ്. ഈ മൂല്യങ്ങൾ യഥാർത്ഥത്തിൽ ദൈവപ്രോക്തമാണ്, വേദങ്ങളുടേതാണ്, ഉപനിഷത്തുകളുടേതാണ്, വിശുദ്ധ ഖുർആനിന്റേതാണ്, ബൈബിളിന്റേതാണ്. അത് പ്രവാചകന്മാരിലൂടെ, മഹാമനീഷിമാരിലൂടെ, കൃഷിമാരിലൂടെ, മുനിമാരിലൂടെ കാലങ്ങളായി നമുക്ക് കിട്ടിയ, ദൈവം നൽകിയ, എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, മനുഷ്യന്റെ പൈതൃക സ്വത്തുക്കളാണ്. ഒരു പെൺകുട്ടിയെ കേറിപ്പിടിക്കാൻ പാടില്ല, വഴിയരികിലൂടെ നടക്കുന്ന ഒരു കുട്ടിയെ കേറിപ്പിടിക്കാൻ പാടില്ല എന്ന ബോധം മനുഷ്യ മനസ്സിൽ കൊത്തിവെക്കപ്പെട്ടതായിട്ട് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോരുത്തരുമുണ്ട് എങ്കിൽ അത് ഏതെങ്കിലും ഒരു ഗവേഷകൻ തന്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊടുവിൽ കണ്ടെത്തിയ ഒരു വസ്തുതയല്ല, അത് ദൈവപ്രോക്തമായ ഒരു ആശയമാണ്. അതുകൊണ്ട് മനുഷ്യനെ സ്നേഹിക്കാനും മനുഷ്യനെ മനുഷ്യനായി കാണാനുമുള്ള വലിയ വലിയ തന്മനസ്സിന്റെ ഉടമകളാക്കി നമ്മുടെ കുട്ടികളെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ചും കമ്പാർട്ട്മെന്റലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ കാലഘട്ടമാണിത്. വിദ്യാലയങ്ങൾ വരെ നമുക്കിന്ന് മതവിശ്വാസികൾക്ക് പ്രത്യേകമാണ്. അങ്ങനെ ഒരവസ്ഥാ വിശേഷം വേണ്ടി വന്ന പശ്ചാത്തലവും നമുക്കറിയാം. പക്ഷെ എങ്കിൽ പോലും തൊട്ടപ്പുറത്തിരിക്കുന്ന മതവിശ്വാസിയെ അറിയാൻ, അപ്പുറത്ത് ജീവിക്കുന്ന എന്റെ മത വിഭാഗത്തിൽപ്പെട്ടതും അതിനപ്പുറത്തുള്ള മതവിഭാഗത്തിൽപ്പെട്ടതുമായ സഹോദരനെ അറിയാൻ, അവന്റെ വേദന അറിയാൻ കഴിയുമാറുള്ള മൂല്യബോധം കുരുന്നു മനസ്സിൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ കോറിയിടാൻ, വരച്ചിടാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്കിടയിൽ യഥാർത്ഥത്തിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം ഭയപ്പെടുന്ന ഈ ദുരന്തത്തെ മുളയിലെ നുള്ളിക്കളയാൻ നമുക്ക് സാധിക്കുമെന്ന് വിനയപുരസ്സരം നാം പങ്കുവെക്കേണ്ട ഒരു ആശയമായിട്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. മതത്തെ ദുരുപയോഗം ചെയ്യുന്നവർ നന്നായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് ഈ കാലഘട്ടത്തിന്റെ ഒരു ദുരന്തമാണ്. യഥാർത്ഥത്തിൽ മതങ്ങളല്ല അതിന് പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടേണ്ടത്, മതമല്ല പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടേണ്ടത്. എനിക്ക് തോന്നുന്നു മുമ്പ് ഏത് മത ആശയങ്ങൾ കടന്നു വന്നപ്പോഴും സ്വീകരിച്ച ഒരു പാരമ്പര്യം നമ്മുടെ രാജ്യത്തിനുണ്ടായിരുന്നു. ബ്രിട്ടൻ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ തന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്ന ശിപ്പായി ലഹള എന്ന പേരിൽ ബ്രിട്ടനും അതുമായി ബന്ധപ്പെട്ട ആളുകളും ചരിത്രം രേഖപ്പെടുത്തിയ ആ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നേരെ ബ്രിട്ടൻ ഈ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്തപ്പോൾ പരമാവധി പിടിച്ചു നിൽക്കാൻ അവർ നടത്തിയ ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ഒരു തത്വം. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അതിനെ കുറിച്ച് അറിയാം. ഭിന്നിപ്പിച്ച് ഭരിക്കുക, അതിനു മുമ്പുള്ള ഒരു പശ്ചാത്തലം വരേക്കും മതത്തിന്റെ പേരിലുള്ള വർഗീയമായ, വിധ്വംസകമായ, സാമുദായിക ധ്രുവീകരണത്തിന്റേതായ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നോ എന്ന കാര്യം നമ്മൾ പഠിക്കേണ്ടതാണ്. ഇവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാർ ഹൈന്ദവരാകട്ടെ, അത് മുഗളന്മാരാവട്ടെ, അവരൊക്കെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പല യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും മതവിശ്വാസികൾ തമ്മിൽ കൊമ്പുകോർക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി പരമാവധി മുതലെടുക്കാൻ ശ്രമിച്ച ശക്തികൾ തുടങ്ങിവെച്ച വലിയ ഒരു ദുരന്തമാണെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഇന്നും അത് തുറന്നുകൊണ്ടിരിക്കുകയാണ്.
ഇന്ന് നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ നല്ല അളവിൽ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിലെ മുഴുവൻ മതവിശ്വാസികളുമായ നാം ഈ നാടിന്റെ ഐക്യവും ഭദ്രതയും കൂട്ടി ഉറപ്പിച്ചുകൊണ്ട് മതവിശ്വാസികൾ എന്ന നിലക്ക് ദൈവത്തിന്റെ ദാസന്മാരായിരുന്നുകൊണ്ട് മനുഷ്യരത്വത്തിന്റെ വലിയ വലിയ മൂല്യങ്ങളെ ഈ കാലഘട്ടത്തിൽ ബോധപൂർവം തന്നെ കാഴ്ചവെച്ചുകൊണ്ട് ഒരു പുതിയ വിപ്ലവത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് സാധിക്കണം. ഗാന്ധിജി ഗീത നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഹൈന്ദവനെയും മുസൽമാനെയും തന്റെ രണ്ട് കണ്ണുകൾ പോലെ ഒന്നായി കണ്ടു എങ്കിൽ, അബുൽ കലാം ആസാദ് വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആനിന് പരിഭാഷ രചിച്ച വലിയ പണ്ഡിതനായി നിന്നുകൊണ്ട് തന്നെ ഈ രാജ്യം വെട്ടിമുറിക്കുന്നത് വേദനയോടുകൂടി മാത്രം, അതിനോട് എതിർത്തും നെഹ്റുവിനോട് തർക്കിച്ചും ജിന്നയോട് അവസാനത്തിൽ നിങ്ങൾ ജയിച്ചു ഞാൻ തോറ്റു എന്ന് പറഞ്ഞും കരഞ്ഞിറങ്ങിപ്പോന്ന ഒരു വലിയ നീണ്ട ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇത് ഒന്നായി നിൽക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നടത്തിയ അനുഭവം ചെയ്തിട്ടുണ്ട് എങ്കിൽ വലിയ വേദപണ്ഡിതനായ വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആനിന് ആറ് വാളികളായി പരിഭാഷ രചിച്ച, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ, ഫൈസൽ അവാർഡ് ജേതാവുമായ സൈയദ് അബുലാല മൗദൂദി സാഹിബ് ഇത്ര വലിയ പണ്ഡിതനായിരുന്നിട്ടും ഈ നാട് രണ്ടായി വെട്ടിമുറിക്കുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഇരട്ട വിഡ്ഢിത്തമാണ് പ്രവർത്തിക്കുന്നത്. കാലാകാലങ്ങളിലായി അതിന്റെ ദുരന്തം ഇരുവിഭാഗം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ പിൻവാങ്ങണം എന്ന് ശക്തമായി പറഞ്ഞ പാഠവും നമ്മുടെ മുമ്പിലുണ്ട് എങ്കിൽ, മതവിശ്വാസം ഒരിക്കലും മനുഷ്യനെ വിദ്വേഷത്തിന്റെ, ശാസ്ത്രത്തിന്റെ, വർഗീയതയുടെ പ്രവർത്തനത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിക്കുകയില്ല. സ്നേഹത്തിന്റെ, നാം മനുഷ്യർ നാം ഒന്ന് എന്ന മഹിതമായ ആശയത്തിന്റെ വഴിത്താലിലൂടെ നയിക്കൂ എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ കാലഘട്ടത്തിൽ ഈ പുതിയ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന് നീണ്ടുപോയ ഈ വർത്തമാനം അവസാനിപ്പിക്കുന്നു. പടച്ചതമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.